ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ ആധാർ കാർഡുമായി നമ്മളെല്ലാവരും സിമ്മുകൾ എടുക്കാറുണ്ട്. ആധാർ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് സിമ്മ് ലഭിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സിമ്മ് ലഭിക്കാറുള്ളൂ. എങ്കിൽ നമ്മുടെ ആധാർ കാർഡുമായി ആരെങ്കിലും സിമ്മ് എടുത്തിട്ടുണ്ടോ, നമ്മുടെ പേരിൽ എത്ര സിമ്മ് ഉണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അത് ഇന്ത്യയിലുള്ള ആളുകൾക്കും ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ സൗദിയിലുള്ള ആളുകൾക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും. സൗദി നിക്കാമയിൽ എത്ര സിമ്മ് എടുത്തിട്ടുണ്ട് അതും നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇതിന് മുമ്പ് ചെയ്തതാണ്, അതിൻ്റെ ലിങ്ക് ഇതിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഇട്ടതുകൊണ്ട് ആ വീഡിയോ കണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാവും അതിൻ്റെ ലിങ്ക്. ഓക്കെ, അതുപോലെ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകൾ എത്ര സിമ്മ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ പേരിൽ നിങ്ങൾ അറിയാത്ത സിമ്മ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈസിയായി ചെക്ക് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്, ഈ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ വെബ്സൈറ്റ് കട്ടായി പോയി, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി എങ്ങനെ അതിൻ്റെ പ്രവർത്തന രീതി വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ ചുറ്റുള്ള വെബ്സൈറ്റ് കൂട്ടുകാർ ഓപ്പൺ ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിലായിരിക്കും ഉണ്ടാകുക. ഫിറോസ് ദാദു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബ് ചാനലോ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവുന്നതിലെ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ എൻ്റർ ദ യുവർ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്. നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പറല്ല, നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഈ ഒരു കാണുന്ന ബോക്സിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും, ഒരു ഒ ടി പി മെസ്സേജ്. ആ മെസ്സേജ് നിങ്ങൾ ഈ ഒരു കോളത്തിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു അല്പം വെയിറ്റ് ചെയ്ത് സെക്കൻഡുകൾ കൊണ്ട് ആ ഒ ടി പി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ആ വന്നതിന് ശേഷം അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഒരു അല്പം വെയിറ്റ് ചെയ്യുക, ഞാൻ ഒ ടി പി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഒ ടി പി വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കോപ്പി കോഡ് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് കൊണ്ട് എഴുതി എടുത്തിട്ട് അവിടെ അടിച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് ആ ഒരു ലിങ്ക് അവിടെ ആ ഒരു നമ്പർ അവിടെ ആഡ് ചെയ്തു. അതിനുശേഷം വെരിഫൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്ന ആ ആധാർ കാർഡുമായി വരുന്ന എല്ലാ നമ്പറുകളും ഇവിടെ കാണിക്കും. എൻ്റെ ആധാർ കാർഡിൽ എടുത്തിട്ടുള്ള ഫോൺ നമ്പർ, ഇതിൽ ഞാൻ ഫസ്റ്റത്തത് ഞാൻ ഉപയോഗിക്കുന്ന നമ്പറാണ്, രണ്ടാമത്തത് ഞാൻ ഉപയോഗിക്കുന്നതാണ്, മൂന്നാമത്തെ നമ്പർ എനിക്ക് അറിയില്ല, അതുപോലെ നാലാമത്തെ നമ്പറും ഞാൻ ഉപയോഗിക്കുന്നതാണ്, അഞ്ചാമത്തെ നമ്പറും ഞാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് എൻ്റെ ഭാര്യയുടെ ഉമ്മയുടെ എൻ്റെ നമ്പറാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൽ എല്ലാ നമ്പറുകളും ഞാൻ ഉപയോഗിക്കുന്ന ഒരു നമ്പർ ഒഴികെ ബാക്കിയുള്ള എല്ലാ നമ്പറും ഞാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമില്ലാത്തത് എങ്ങനെ റിമൂവ് ചെയ്യാം? അതിനു വേണ്ടി കൂട്ടുകാർ ചെയ്യുന്നത് സൈഡിലായിട്ട് ഒരു ബോക്സുകൾ കാണാൻ സാധിക്കും. ആ ബോക്സിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത നമ്പറിൻ്റെ മുകളിൽ ഇതുപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ സിമ്മ് ആ ഒരു ഇതിൽ നിന്നും ഒഴിവായി പോകുന്നതാണ്. ഇത്രേ ഉള്ളൂ, നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങളുടെ പേരിൽ വേറെ ആരെങ്കിലും സിമ്മ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന അടിപൊളി ഓപ്ഷനാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.